വേതനവും കൂലിയും സംബന്ധിച്ച് കൃത്യമായ നിയമം നിലവിലുണ്ടെങ്കിലും കേരളത്തിലെ ആദിവാസികൾക്ക് ലഭിക്കുന്നത് തുച്ഛമായ കൂലി. തൊഴിൽ ചൂഷണത്തിനൊപ്പം ശാരീരിക അതിക്രമങ്ങളും തൊഴിലിടത്തിൽ നേരിടേണ്ടി വരികയാണ് വയനാട്ടിലെ ആദിവാസി സ്ത്രീകൾ. പതിനാല് വയസ്സിൽ ഞാൻ പണിക്ക് തുടങ്ങിയതാണ്. ഇന്ന് വരെയും കൂലിപ്പണിയാണ്. ഇപ്പോൾ എനിക്ക് 300, അല്ല ചിലവും കഴിച്ച് 300 രൂപ കൂലി. അന്ന് 14 രൂപ. എവിടെ ജീവിക്കാൻ പറ്റുന്നുണ്ട്? പിന്നെ മകയും പണിയില്ല, അച്ഛൻ പണിയില്ല. ഇപ്പോൾ ഞാനും പണിക്കിറങ്ങുന്നു, ചിലവ് കഴിയുന്നു. ചോമിയെപ്പോലെ നിരവധി ആദിവാസി സ്ത്രീകളെ കാണാം വയനാടൻ പാടങ്ങളിൽ. കൂലി തുച്ഛമാണെങ്കിലും ജോലിക്ക് കുറവില്ല. രാവിലെ 7 മണിക്ക് കോളനിക്ക് മുന്നിൽ വണ്ടിയെത്തും. പാടത്തെത്തിയാൽ ജോലി തുടങ്ങും, പിന്നെ അന്തിമയങ്ങും വരെ ജോലി. കൂലി നിത്യജീവിതത്തിന് പോലും തികയുന്നില്ലെന്ന് ഇവർ പറയുന്നു. ആദ്യമൊക്കെ 200, പിന്നെ 80, അങ്ങനെ ഇപ്പൊ 80 രൂപയിലാണ് ജോലി തുടങ്ങിയത്. സാധനങ്ങൾക്കല്ലെങ്കിലും ഭയങ്കര വില തന്നെ. 300 രൂപ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? പല സ്ഥലത്തും പല കൂലിയാണുള്ളത്. ഇപ്പോൾ ഒരു സ്ഥലത്തും 450, ഒരു സ്ഥലത്ത് 500. കെട്ടുപണിക്കാണെങ്കിൽ 800 ഉണ്ട്, 1000 ഉണ്ട്, 900 ഉണ്ട്. അതങ്ങനത്തെ കൂലിയാണ്. ഇതിന് യൂണിയൻ അല്ലല്ലോ, ബാക്കി എല്ലാ തൊഴിലിനും യൂണിയൻ ഉണ്ടല്ലോ. കൂലിപ്പണിക്ക് യൂണിയൻ ഉണ്ടോ? ഇല്ല. ചോദ്യം ചെയ്യാൻ ആദിവാസികൾ തയ്യാറാവുന്നില്ല എന്നതും മറ്റു വിഭാഗങ്ങളിലുള്ള തൊഴിലാളികളുടെ കൂലിയെക്കുറിച്ച് ഇവർ അജ്ഞരാണെന്നതുമാണ് തുച്ഛമായ കൂലിക്ക് ഇപ്പോഴും ജോലി ചെയ്യേണ്ടി വരുന്നത്. ഒപ്പം ലൈംഗികാതിക്രമങ്ങൾക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാവുന്നുമില്ല. തൊഴിലാളി സംഘടന എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഘടന ഇല്ല അവിടെ. മറ്റേ നമ്മളെ ലോഡിങ് അതിനൊക്കെ ഉണ്ട്, അല്ലാണ്ട് നമ്മൾ കൂലിപ്പണിക്ക് അങ്ങനത്തെ ഒരു ഇത് ഇല്ല. അങ്ങനെ ഒരു യൂണിയനോ കാര്യമായിട്ടൊന്നും ഇല്ല. അത് ഡെയിലി പണി ഉണ്ടല്ലോ, പുറത്തെവിടെ അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഡെയിലി പണി ഉണ്ടല്ലോ, അതുകൊണ്ടാണ് അവരങ്ങനെ കൊടുക്കുന്നത്. ആ മുതലാളിമാരങ്ങനെ കൊടുക്കുന്നത്. എസ്റ്റേറ്റിലൊക്കെ പണിയുണ്ട്, എസ്റ്റേറ്റിലൊക്കെ ചില സ്ഥലത്ത് 350 ഉള്ളൂ സ്ഥിരം പണിക്ക്. മറ്റു സ്ത്രീകൾ ക്യാമറയ്ക്ക് മുന്നിൽ പറയാൻ തയ്യാറായില്ലെങ്കിലും ചോമി മടിച്ചു നിന്നില്ല. മുൻപത്തേക്കാൾ ഏറെയാണ് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം. ഇപ്പോൾ പലതും നടക്കുന്നുണ്ട്. അന്നത്തെ കാലത്തൊന്നും അങ്ങനെ. ഇപ്പൊ പെണ്ണുങ്ങളെങ്ങനെ ഓരോരോ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. കണ്ടില്ല കേട്ടോ, കേൾക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രം നടക്കണേ.